ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു വെറൈറ്റി ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഇടുന്ന പോലത്തെ ഡെയിൻ മൈ ലൈഫ് വീഡിയോ അല്ല, എട്ടിൻ്റെ പണി കിട്ടിയ ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടും കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടിച്ചുവിന് ഇന്ന് സ്കൂളിലെ ദിവസമായിരുന്നു. അപ്പോൾ ജിയക്കുട്ടിക്ക് അന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ അവൾക്ക് ലഞ്ചിന് സാമ്പാറും ചിക്കൻ ഫ്രൈയും ചോറൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഗ്യാസ് തീർന്നു കേട്ടോ. അപ്പോൾ അതന്നെയാണല്ലോ രാവിലെ എട്ടിൻ്റെ പണി കിട്ടി വന്നാൽ. അപ്പോൾ കിച്ചുവിന് വേണ്ടിയിട്ട് ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ, ചോറ് മാത്രമേ റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, അപ്പോൾ അവളാട്ടോ ചിക്കനൊക്കെ ഫ്രൈ ആക്കി തന്നത്. ഇത് ശരിയാക്കണമെങ്കിൽ നമ്മൾ അങ്ങാടിപ്പുറത്ത് തന്നെ പോകണം. കിച്ചു പോവാതെ പറ്റൂല. രാവിലെ ഒരു 10 മണിയൊക്കെ ആവുമ്പോഴാണ് ആ ഓഫീസ് തുറക്കുക. കിച്ചു മാറ്റിയിട്ട് സ്കൂളിൽ പോകാൻ നിൽക്കണം കേട്ടോ. ബസ് വരാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു മൈ ചാറ്റിലൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ അന്ന്. കിച്ചുവിന് ബസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പോയതിന് ശേഷം പെട്ടെന്ന് പണികൾ തീർത്തിട്ട് വേണം നമ്മളെ ഗ്യാസ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കനൊക്കെ മസാല തേച്ച് വെക്കട്ടെ. അപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്തിട്ട് വേണം. അപ്പോൾ ക്ലീൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ജിയക്കുട്ടിയും അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓഫീസൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെഗുലേറ്ററിന് വലിയ കംപ്ലൈൻറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞാനും പുതിയ റെഗുലേറ്റർ വെച്ചിട്ടോ, കംപ്ലൈൻറ്റ് വരാൻ വിചാരിച്ചിട്ട്. തിരിച്ച് പോകുന്നപ്പോൾ നമുക്ക് അപ്പോൾ ഒരു മണി എടുക്കണം കേട്ടോ. ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വലിയ ശരിയായിട്ടില്ല കേട്ടോ, ഗ്യാസ് തീർന്നപ്പോൾ. അപ്പോൾ ഞാൻ ചെറിയ പിസ്സ ഒക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പിസ്സ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെഗുലേറ്ററൊക്കെ ഗ്യാസിനെ ഫിറ്റ് ചെയ്ത് വെച്ചു. പിന്നെ വൈകുന്നേരം കേട്ടോ സാമ്പാറിനൊക്കെ നമ്മൾ കടു പൊട്ടിക്കാണ്ടായിരുന്നു, അതൊക്കെ പിന്നീട് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. താങ്ക് യു.